എവിടെ പോയി എന്റെ പോലീസ് ഭഗവതി? തീവ്രവാദി പോയോ? ഇനിയെങ്കിലും സമയാസമയത്തിന് കത്ത് കിട്ടുമല്ലോ എന്നൊരു സമാധാനമുണ്ട്. കാശ് വന്നിട്ടും കത്തൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിരിക്കുന്നു. ഒന്നരാടും കൂടുമ്പോ ഫോൺ വിളിക്കണില്ലേ, പിന്നെന്തിനാ കത്ത് കിട്ടാനൊരു വെപ്രാളം? ഫോൺ വിളിച്ചാ ആദ്യം അങ്ങനെ അമ്മ ചാടി വീഴും, പിന്നെ എന്റെ വായന്ന് എന്താ പൊഴിയണെന്ന് നോക്കി ഒറ്റ നിൽപ്പാ. സൗകര്യമായിട്ട് പിന്നെ മിണ്ടാൻ പറ്റുമോ? കത്താകുമ്പോ ആർക്കും കൊടുക്കാണ്ട് വായിക്കാല്ലോ. എന്നാ സ്വസ്ഥമായിട്ട് വായിച്ചോ, ഞാൻ നിക്കണില്ല. ഞാൻ പി സി അഭിലാഷ്. ഞാൻ ടി പി സുമംഗല. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ആണെന്ന്. അയ്യോ സാറേ, കണ്ടാ പറയില്ല കേട്ടോ. അതിരിക്കട്ടെ, എന്താവും നിന്റെ കയ്യിൽ തന്നിട്ട് പോയത്? ലെറ്റർ ബോംബാണോ? അയ്യോ സാറേ, അത് ദുബായിന്ന് ഭർത്താവ് അയച്ച കത്താ. കച്ചപ്പള്ളം അല്ല പച്ചക്കള്ളം. നീ അവന്റെ കൂട്ടിച്ചേർന്നിട്ട് കാലം എത്രയായിരുന്നു? ഞാൻ തെളിയിക്കും. അയ്യോ എന്റെ സാറേ, സത്യം പറഞ്ഞ എന്റെ അമ്മായി അമ്മയായിട്ട് പോലും എനിക്ക് കൂട്ടില്ല. പിന്നെയല്ലേ ആ പോസ്റ്റ്മാൻ. ആ കത്തിങ്ങെടുക്ക്, നീ പറയുന്ന സത്യമാണെന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. എടുക്ക. അപ്പൊ അവന്റെ സന്ദേശം തന്നെയാണല്ലേ? കെട്ടിയതിനു ശേഷം ഞാൻ ഒരാളുടെ സന്ദേശം പോലും വാങ്ങിയിട്ടില്ല സാറേ. ഓഹോ, കിട്ടുന്നതിന് മുമ്പ് നീ നാട്ടുകാരുടെ വലിയ വലിയ സന്ദേശങ്ങളെല്ലാം വാരി കൂട്ടിയിട്ടുണ്ടല്ലേ? അയ്യോ, അത് ഇതുവരെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല. സാറായിട്ട് ചോദിക്കരുത്. ആ കത്തിങ്ങെടുക്ക്, എന്നിട്ട് തീരുമാനിക്കും. ദിവസം തോറും ഒരു പെൺവാണിഭം തരമാക്കിയില്ലെങ്കിൽ കേരള പോലീസ് എന്ന് പറഞ്ഞ് നടന്നിട്ട് എന്ത് കാര്യം? ഇതുപോലുള്ള കത്തുകൾ വായിച്ചിട്ട് കുട്ടി എങ്ങനെ നിയന്ത്രിക്കുന്നു? ഭക്തി സീരിയലൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു സാർ. പിടിക്കോ, അന്യരുടെ സന്ദേശങ്ങൾ കൈപ്പറ്റാതിരിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. വരട്ടെ. ഇതെങ്ങാനും കുഴപ്പമാവോ സാറേ? നിന്റെ കണവൻ എന്ന് വരും? രണ്ടു വർഷം കഴിയും. അപ്പൊ ചെലപ്പോ കുഴപ്പമാവും. മൈ ഫോൺ നമ്പർ ഈസ് 9846168118. സിദ്ധാടാ, ചായ പറ്റിലേക്ക് എഴുതിയോ. ഓ പോയവനിവിടെ എന്തിനാ വന്നെ? ആ പോസ്റ്റ്മാന്റെ വേഷം കെട്ടിയവൻ. അയ്യോ, അത് വേഷം കെട്ടിയതല്ല, ശരിക്കും പോസ്റ്റ്മാൻ തന്നെയാ. കേരള പോലീസിനോട് നുണ പറയരുത്, ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി. അവൻ എന്തിനു വന്നു? ചായക്കടയിലേക്ക് വരുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരണോ സാറേ? തർക്കുത്തരം വേണ്ട. അവനൊരു ടെററിസ്റ്റ് ആണ്, ഒരു അൽഖയ്ദ ആചാരൻ, അത് തനിക്കറിയോ? ഗംഗാധരന്റെ മോനോ? എന്താ ഗംഗാധരേട്ടന്റെ മോൻ അങ്ങനെ ആയിക്കൂടുന്നുണ്ടോ? നിങ്ങളിൽ രാജ്യസ്നേഹമുള്ളവർ എത്ര പേരുണ്ട് ഒന്ന് കൈപൊക്കിക്കേ. ചോദ്യം മനസ്സിലായില്ല അല്ലേ? ശരിക്കും മനസ്സിലായില്ല. ഓക്കെ, ഞാൻ ലളിതമാക്കി തരാം. നിങ്ങളിൽ എത്ര പേർ കീർത്തി ചക്ര കണ്ടിട്ടുണ്ട്? എടോ, തന്നോടും കൂടെ ചോദിച്ചേ. ഞാൻ അത്രക്കാരനല്ല സാറേ. മോഹൻലാലിന്റെ കീർത്തി ചക്രയാണോ? വെറും മോഹൻലാൽ അല്ല, ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. നിങ്ങൾക്കറിയോ അദ്ദേഹം കേണലായപ്പോ സ്റ്റേഷനിൽ ഒട്ടിച്ചിരുന്ന ലാലേട്ടന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് 18 തവണ സല്യൂട്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ ജയ് വിളിക്കാൻ പോലും ഭാഷാവശ്യമില്ലാത്ത പാവങ്ങൾ. ഏ കൺട്രീസ്, മോഹൻലാൽ പോലും ജീവൻ ബലി കൊടുക്കാൻ തയ്യാറുള്ള ഈ നാടിനെ നശിപ്പിക്കാനാ നിങ്ങളുടെ പോസ്റ്റ്മാൻ രഘുനന്ദൻ എന്ന തീവ്രവാദി ഒരുമ്പട്ടിറങ്ങിയിരിക്കുന്നത്? ഒരു ചായ എടുക്ക സാറും. ആപ്പാക്കണം, പോലീസുകാർക്ക് ചായ കൊടുക്കാറില്ല, പറ്റ തിരിച്ചു കിട്ടാത്തോണ്ടാ. പറ്റ അവന്റെ പേരിൽ എഴുതിക്കൊള്ളണം, ആ രഘുവിന്റെ. രഘുവിന്റെ പറ്റില്ലോ. പിന്നല്ലാതെ അവനെ നിരീക്ഷിക്കാന് രാവും പകലും ഒഴിഞ്ഞു വെച്ച ഒരു സി ഐ ഡി കോൺസ്റ്റബിളിന്റെ പറ്റ പിന്നെ ആരും കൊടുക്കണോ? എടുക്കടോ ചായ. പറ്റേ, ആദ്യം രണ്ട് പുട്ടുകടലേ എടുക്ക്, പിന്നെ മതി ചായ. ഈ നാട്ടുകാരെ സമാധാനത്തോടെ ജീവിക്കാൻ നീ അനുവദിക്കില്ലല്ലടാ. പോസ്റ്റ്മാൻ ജോലിയുടെ മറവിൽ ഈ രാജ്യത്തെ ഒറ്റക്കെടുക്കാമെന്ന് നീ വിചാരിക്കണ്ട. അയ്യോ വിടും. നിനക്ക് യാസിൻ മുബാറക്കിനെ കുറിച്ച് അറിയണം അല്ലേ? അറിയിക്കാവടാ, ഞങ്ങൾ അറിയിക്കാം. ഹ
എവിടെ ഇനി അടിക്കരുത്, ഞാൻ പോലീസാണ്. കാരണം തടിച്ചൊരു പോലീസുകാരനെ അധിക്ഷേപിക്കരുത്. വേണമെങ്കിൽ ഒരു ചെറിയ കമ്പെടുത്ത് മുട്ടിരുന്നാൽ എത്ര വേണം തല്ലിക്കോ. ഇവിടെ അടിച്ച എനിക്ക് വേദനിക്കും. എന്നെ കുടുംബിക്ക് ഇയാള് കാരണം നമ്മുടെ രഘുവിന് അടികിട്ടിയത്. കൊറേ ദിവസമായിട്ടേ ഇയാള് നമ്മുടെ രഘുവിന്റെ പിന്നാലെയാ. പറയണോ? പറയാ. ഞാൻ പി സി അഭിലാഷ് എന്ന് പറഞ്ഞതും അവരൊന്ന് പകച്ചു. അക്രമികൾ കരുതിയത് ഞാൻ ഒരു തീവ്രവാദിയാണെന്നാണ്. അവിടെ നിന്ന് ഞാൻ ഒരൊറ്റ പെരുക്ക. മുതുകത്തും കരണത്തും ആടി വയറ്റിനുമെല്ലാം കണ്ണും പൂട്ടി ആടി. എന്റെ അമ്മോ, ഇനി ജീവിതത്തിൽ ആരെയും ഇങ്ങനെ തല്ലാനുള്ള ഇട വരുത്തരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. പോലീസിന് എത്ര ഉറപ്പുണ്ടെങ്കിൽ രഘുവിനെ അറസ്റ്റ് ചെയ്യാത്ത എന്താ? വിവരദോഷം പറയരുത്. ഇത്തരം കേസുകളിൽ പൂർണ്ണമായിട്ടും തെളിവ് കിട്ടിയിട്ടേ അറസ്റ്റ് ഉണ്ടാവും. അപ്പോഴേക്കും ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതിന്റെ മുഴുവൻ തെളിവും പോകാനാണ് സാധ്യത. കണ്ണവല്ലി മാന്യാണെന്ന് അവന്റെ വിചാരം. ഒരു ദിവസം ഇവിടെ കിടന്ന് വിലസുവാ. നമ്മൾ വല്ല പറഞ്ഞോ? ഇതേ വെറും കുറ്റമൊന്നുമല്ല, അകത്ത് കിടക്കുന്ന പരിപാടി. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോ ന്യായോ അന്യായോ ഒക്കെ ആര് നോക്കാനേ രഘു. ഒട്ടും തീയില്ലാണ്ട് പോക ഉണ്ടാവില്ലല്ലോ. എന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്നതല്ലേ. മാഷിന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ഒരു ഒറ്റുകാരനാവുന്നു? ഞാനൊരു സത്യത്തിന്റെ പിന്നാലെയാ. അത് കൂടുതൽ കൂടുതൽ ശരിയാണെന്ന് എനിക്ക് ഉറപ്പായിക്കൊണ്ടിരിക്കുക. ഒരു വലിയ തെറ്റ് ചിലപ്പോ എനിക്ക് തിരുത്താൻ പറ്റിയേക്കും. മനസാക്ഷിക്ക് നിനക്കാത്ത ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല സർ. പോലീസും കോടതിയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മനസാക്ഷിക്കനുസരിച്ചല്ല രഘു. നാട്ടിൽ മുഴുവൻ തന്നെ കുറിച്ചൊരു അപഖ്യാതി വരുന്നതുകൊണ്ട് മാത്രമല്ല, ഇവിടെ ജോലി തുടർന്ന് അത് ഈ പോസ്റ്റ് ഓഫീസിന് തന്നെ ഭീഷണിയാവും. അതുകൊണ്ട് ഇനി ഇവിടെ തുടർന്നു പോകാൻ പറ്റില്ല. കേസും കോടതിയൊക്കെ ആയിട്ട് സാക്ഷി പറഞ്ഞു നടക്കാൻ ഈ പ്രായത്തിൽ ഇനി വയ്യ. അതുകൊണ്ട് പകരക്കാരനായി താൻ പറഞ്ഞേക്കാറുള്ള ആളെ ഞങ്ങൾ അങ്ങ് സ്ഥിരമാക്കാൻ തീരുമാനിച്ചു. ലൈജോ, ഇനി മുതൽ ലൈജോ പോസ്റ്റ്മാൻ. എന്നും ഈ പന്തുകളിയും കൂലിപ്പണിയായിട്ട് നടന്നാ മതിയോടാ. കുറെ കഴിയുമ്പോ സ്ഥിരമാവുന്ന പണിയാന്നറിഞ്ഞപ്പോ നിനക്ക് എന്നോടൊന്നും തോന്നരുത്. ഏയ്, നന്നായി. നറുക്ക് വീണത് ഏതായാലും എന്റെ കൂട്ടുകാരൻ തന്നെയാണല്ലോ. സന്തോഷമായി. എന്താ ഡോക്ടർ, എന്താ പറ്റിയത്? ഏയ്, സ്നേഹ ഞങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു. മരുന്നുകളോട് പെട്ടെന്ന് ബോഡി റിയാക്ട് ചെയ്യാതെയായി. ഒരു കോമ സ്റ്റേജിലേക്ക് പോകും പോലെ. ഡോക്ടേഴ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റി. എനിവേ, കമ്മിങ് ഫ്രൈഡേ ഞങ്ങൾ സ്നേഹയുടെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാണ്. യാസിനെ കുറിച്ച് ഏതോ അതിർത്തി പ്രദേശത്താണെന്ന് മാത്രമേ യാസിന്റെ കത്തിലെ സൂചനയുള്ളൂ. ഞാനത് അന്വേഷിച്ച് പുറപ്പെടുകയാണ്. ആകെക്കൂടെ കയ്യിലുള്ളത് സ്നേഹയുടെ കയ്യിൽ നിന്ന് ലഭിച്ച യാസിന്റെ ഒരു ഫോട്ടോ മാത്രമാ. പക്ഷെ അതും വെച്ച് ഈ വെള്ളിയാഴ്ചക്ക് മുമ്പ്. എനിക്ക് മനസ്സിലാവും. പക്ഷേ വൈദ്യശാസ്ത്രത്തിന് ഇടപെടാൻ ദൈവം അനുവദിക്കുന്ന ഒരു സമയമുണ്ട്. അതിനുള്ളിൽ ആക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ കൂടി അവകാശം ഇല്ലാതാകും. സ്നേഹ ഇപ്പോ ലുക്കിംഗ് വെരി നോർമൽ. സംസാരിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ രഘുവിനെ വിളിച്ചത്. ഞാനൊന്ന് വിരോധമില്ല, പക്ഷേ നിരാശ ഉണ്ടാക്കുന്ന ഒന്നും ഇപ്പൊ പറയരുത്. പപ്പയെ കാണുമെന്ന പ്രതീക്ഷയിലാണ് ആ ജീവൻ നിലനിൽക്കുന്നത്. ഓപ്പറേഷൻ കഴിയുന്നവരെ ഞങ്ങൾക്ക് അവളെ അങ്ങനെ തന്നെ വേണം. ചെല്ല.
സാരമില്ലല്ലേ, സാരമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ സാധിച്ചു തരാൻ ദൈവത്തിനും പറ്റുന്നുണ്ടാവില്ല. ഇന്നലെ ഞാൻ പപ്പയെ സ്വപ്നം കണ്ടു. പണ്ട് പപ്പ ഹോസ്റ്റലിൽ വരുമ്പോ എന്നെ കൊണ്ട് പുറത്തേക്ക് പോണത്, ഹോസ്റ്റലിന്റെ മുകളിൽ കയറി ഞങ്ങൾ ഫുൾ മൂൺ കണ്ടത്. വെള്ളിയാഴ്ചത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ ഞാൻ ഭൂമിയിൽ ഉണ്ടാവില്ല. അല്ല രഘുവേട്ട, പപ്പ വരുമെന്നും എന്നെ കാണുമെന്നും ഇനി അതുവരെ അല്ല എല്ലാവർക്കും നുണ പറയാൻ പറ്റൂ. നീ ആ പ്രകടിപ്പിച്ച കേസ് ഇതുവരെ വിട്ടില്ലല്ലേ. പോസ്റ്റ് ഓഫീസിലെ പണി പോയത് ഞാൻ അറിഞ്ഞു. എന്റെ പൊന്നു മോനെ, നീ ഈ കുരിശുകളൊക്കെ ഒഴിവാക്കി എന്നെ പോലെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ നോക്ക്. കണ്ടില്ലേ, ഇവിടുത്തെ ബെഡ്ഷീറ്റുകളും ടവലുകളും ദിവസവും വെളുപ്പിച്ചു കൊടുക്കാനുള്ള ടെൻഡർ ഞാൻ എടുത്തിരിക്കുകയാ. നീ കൂടെ കൂടുകയാണെങ്കിൽ നമുക്കൊരു മൂന്നാല് ഹോസ്പിറ്റലിലൂടെ കണ്ടുപിടിക്കാം. എന്തേ